ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗായത്രീസ് ഫ്ലോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ലീഫ് ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ ഒക്കെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എനിക്ക് മാപ്പിൾ ലീഫിൻ്റെ പോലത്തെ ഒരു ഇല കിട്ടി, അതുകൊണ്ട് ഞാൻ അത് പ്രസ് ചെയ്തിട്ട് ആണ് അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനത്തെ ടൈപ്പ് ലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മാപ്പിൾ ലീഫിൻ്റെ ഒരു ഏകദേശം ഐഡിയ അറിയുന്ന ആൾക്കാരാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ആകൃതി പേപ്പറിൽ വരച്ചിട്ട് അത് ഇതിൻ്റെ ക്ലേയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലീഫ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വേറൊരു ഡിസൈൻ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലീഫാവുമ്പോൾ ഇതുപോലത്തെ ആ ഉള്ളിലുള്ള വരകളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും, അതുകൊണ്ടാണ് ലീഫ് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ക്ലേസ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് പല ഷേപ്സും ഉണ്ടാക്കാം. പണ്ടൊക്കെ ഒരുപാട് ഈ എന്താ പറയുക, ചപ്പാത്തി കുഴക്കുമ്പോൾ നമ്മൾ ഗൗളീനെയും ചെറിയ പാമ്പിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഓർമ്മ ഉണ്ടാവും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഈ കട്ട് ചെയ്തിട്ടുള്ള ക്ലേ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ബൗളിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലീഫ് ബോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ക്ലേസൊക്കെ, അതായത് എയർ ഡ്രൈ ക്ലേസൊക്കെ ഉണങ്ങാൻ അധികം സമയമൊന്നും വേണ്ട, ഒന്നര മണിക്കൂറൊക്കെ ധാരാളം മതി. എന്താ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ വർക്ക്സൊക്കെ വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം പെയിൻറ് ചെയ്യാൻ ശ്രമിക്കുക. പെയിൻറ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് അതേ ഏത് കളറാണോ കൊടുക്കണോ അതേ കളർ തന്നെ നമ്മൾ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒരു റെഡ് കളറാണ്, റെഡ് യെല്ലോ ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ മാപ്പിൾ ലീവ്സൊക്കെ ഉണങ്ങി വീഴുന്ന ഒരു പിക്ചേഴ്സാണ് കൂടുതൽ നമ്മൾ കാണാറുള്ളത് അല്ലേ. അപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടമായിട്ട് തോന്നിയത്, റെഡും യെല്ലോ ഓറഞ്ചൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാനാണ് ഇഷ്ടമായത്. ഓരോന്നും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക, കൂടുതൽ ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ലീഫുകൾ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലീഫുകൾ ഉണ്ടാവും, അതായത് ചെമ്പരത്തിയുടെ ഇലയൊക്കെ കുറച്ച് വലിയ അങ്ങനത്തെ കുറച്ച് വിസ്താരം വീതിയൊക്കെയുള്ള ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേറെ മോഡലിൽ നമുക്ക് ചെയ്യാം. ക്ലേസ് അവൈലബിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ കാരണം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.